ഇന്ന് കിഫ്ബി ദിനവുമാണ്. 1999 നവംബർ 11 കിഫ്ബി രൂപീകരിച്ചത്. ഇന്ന് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പല വികസന പ്രവർത്തനങ്ങളും നടക്കുന്നത് കിഫ്ബിയുടെ ആഭിമുഖ്യത്തിലാണ്. 1999 നവംബർ 11 രൂപീകൃതമാവുകയും പിന്നീട് 2016 ഒന്നാം പിണറായി സർക്കാരിൽ തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന കാലത്ത് ഭേദഗതി ആക്ടിലൂടെ കിഫ്ബി ശാക്തീകരിക്കപ്പെടുകയും ചെയ്തു. സംസ്ഥാന വികസനത്തിൽ സർക്കാർ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ പ്രതിബദ്ധതയോടെ ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ് കിഫ്ബിയിൽ നിക്ഷിപ്തമായ ചുമതല. 64,338 കോടി രൂപയുടെ 918 പദ്ധതികൾക്കാണ് കിഫ്ബി നാളിതുവരെ ധനാനുമതി നൽകിയിട്ടുള്ളത്. ഇതിൽ 20,000 കോടി രൂപ വിവിധ സ്ഥലമേറ്റെടുക്കൽ പദ്ധതികൾക്കാണ് വകയിരുത്തിയിട്ടുള്ളത്. പൊതുമരാമത്ത്, വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം, കായിക യുവജനക്ഷേമം തുടങ്ങി വിവിധ വകുപ്പുകളിലായി സംസ്ഥാനത്തിന് മുഖച്ഛായ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതുവരെയായി 15,000 കോടി രൂപയോളം വിവിധ പദ്ധതികൾക്കായി കിഫ്ബി വിനിയോഗിച്ചു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ കിഫ്ബി ദിനം ആഘോഷിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് കിഫ്ബിയിലൂടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. ദേശീയ അന്തർദേശീയ ധനവിപണികളിൽ കിഫ്ബിക്ക് വർദ്ധിച്ച സ്വീകാര്യതയുണ്ടെന്നത് ശ്രദ്ധേയമാണ്. റിസർച്ച് ഡെസ്ക്, 24.